ചാലക്കുടിയിലെ വിവാദഭൂമിയായ കലാഭവൻ മണി പാർക്കിന്റെ പ്രവേശന കവാടത്തിൽ ഇരുട്ടിന്റെ മറവിൽ വെള്ളപൂശി സാമൂഹ്യ വിരുദ്ധർ. പ്രവേശന കവാടത്തിന്റെ നെയിം ബോർഡിന്റെ നിറത്തിന്റെ പേരിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും വാക്പോര് നടക്കുന്ന സമയത്താണ് ഈ വെള്ളപൂശൽ. ഓറഞ്ചും വെള്ളയും പച്ചയും അടിച്ച് പാർക്കിനെ കോൺഗ്രസിൻ്റെതാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ഇന്ത്യയുടെ പതാകയുടെ നിറമാണ് ഉദ്ദേശിച്ചതെന്ന് നഗരസഭ വിശദീകരിക്കുന്നു. നെയിം ബോർഡിൻ്റെ നിറം മാറ്റി സ്ഥാപിക്കാത്തതിനെ ചൊല്ലി പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ അടക്കം രണ്ട് കൗൺസിൽ ബഹിഷ്കരിച്ചിരുന്നു. ഇരുട്ടിന്റെ മറവിൽ നെയിം ബോർഡിന് വെള്ളപൂശിയവർ അതുല്യനായ കലാകാരനോടുള്ള അനാദരവാണെന്ന് ഇത് സനീഷ് കുമാർ ജോസഫ് എം എൽ എ പ്രതികരിച്ചു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും എം എൽ എ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള വകുപ്പ് ചേർത്ത് മാതൃകാപരമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു. നഗരസഭാ പ്രതിനിധികൾ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്ഥലം സന്ദർശിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ കലാകാരൻ്റെ നാമധേയത്തിലുള്ള പാർക്കാണ് കലാഭവൻ മണി പാർക്ക്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനോടുള്ള ഒരു ആദരസൂചകമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പാർക്ക് ഇവിടെ സ്ഥാപിച്ചത്. തീർച്ചയായിട്ടും ആ അദ്ദേഹത്തോടുള്ള ഒരു അനാദരവായിട്ട് ഇന്ത്യൻ ദേശീയതയോടും കലാഭവൻ മണി എന്ന അതുല്യ കലാകാരനോടും ഉള്ള ഒരു അനാദരവായിട്ടാണ് ഈ പൊതുമുതൽ ഇവിടെ കഴിഞ്ഞ രാത്രിയിൽ ഒരു സാമൂഹ്യ വിരുദ്ധര് നശിപ്പിച്ചിട്ടുള്ളത്. അവർക്കെതിരെ മാതൃകാപരമായ നടപടി ചെയ്തു. പ്രത്യേകിച്ച് പൊതുമുതൽ നശിപ്പിച്ച വകുപ്പിട്ട് ആ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കണം എന്നാണ് ഈ അസോസിയേഷൻ പറഞ്ഞത്.